ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനായജ്ഞം അതിൻ്റെ 259-ാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കേണ്ട അധ്യായങ്ങൾ സുഭാഷിതം 26 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതം 31-ാം അധ്യായം അതിൻ്റെ 10 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് കഴിയും? പതനം പറയുകയാണ്, ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രെ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രെ. ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. ഭാര്യ അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യും. പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സുഭാഷിതം 26 തുടങ്ങി 31 വരെയുള്ള വചനങ്ങൾ വായിക്കുക. ഈ ലോക്ക്ഡൗൺ സമയകാലത്ത് നമുക്കറിയാം കുടുംബാംഗങ്ങളെല്ലാവരും ഭവനത്തിലുണ്ട്. ഇഷ്ടംപോലെ സമയം ഈ അധ്യായങ്ങൾ, ചെറിയ അധ്യായങ്ങളാണ്. ഇത് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിന്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന വചനഭാഗങ്ങളാണ്. അതോടൊപ്പം തന്നെ ഏതാനും വചനങ്ങൾ എഴുതി അത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അനേകം കൈമാറുക. അത് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, പരസ്പരം കുടുംബത്തിലുള്ളവർ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അത് പറയുക, പ്രാർത്ഥിക്കുക. അങ്ങനെ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഇന്നേ ദിവസം നമ്മുടെ കുടുംബങ്ങളിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും ദൈവം വചനത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.